ധനമന്ത്രിയെ നീക്കണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ധനമന്ത്രിയിലുള്ള പ്രീതി നഷ്ടമായി എന്നാണ് ഇപ്പോൾ ഗവർണർ അറിയിച്ചിരിക്കുന്നത്. വിഡ്രോ മൈ പ്ലഷർ എന്ന് നേരത്തെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ധനമന്ത്രിയുടെ കാര്യത്തിൽ ഉപയോഗിക്കുകയാണ്. അത് നേരത്തെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഗവർണർ വ്യക്തമാക്കിയതാണ്. മന്ത്രിമാരിലുള്ള പ്രീതി നഷ്ടമായാൽ അവരെ പിൻവലിക്കാൻ കഴിയും എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം അതിന് വിശദീകരണം നൽകി, അത് മന്ത്രിമാരെ പിൻവലിക്കലല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് മന്ത്രിമാരുള്ള പ്രീതി എനിക്ക് അവരിലുള്ള തൃപ്തി നഷ്ടപ്പെട്ടു എന്നത് അറിയിക്കുകയാണ് ഭംഗ്യം തിരേണ ചെയ്തത്. അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു, പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതി, ചാനലുകൾ ചർച്ച ചെയ്തു എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരണം നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഗവർണർ ആക്ട് ചെയ്തിരിക്കുന്നു, ധനമന്ത്രിയെ നീക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകിയിരിക്കുന്നു. ധനമന്ത്രിയിലുള്ള പ്രീതി നഷ്ടമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കാം ഐ വിഡ്രോ മൈ പ്ലഷർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രിയെ മാറ്റണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഗൗരവമുള്ള ആരോപണ അഴിമതി ആരോപണങ്ങളുടെയോ ക്രിമിനൽ കേസുകളുടെയോ ഒക്കെ പശ്ചാത്തലത്തിലല്ലാതെ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ഒരു പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിയെ പിൻവലിക്കണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം. ഒരു തരം ഭരണഘടനാ പ്രശ്നം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഗവർണർക്ക് ഈ ഏതറ്റം വരെ ഈ വിഷയത്തിൽ പോകാൻ കഴിയുമെന്നതടക്കമുള്ള വളരെ ഗൗരവമുള്ള ഭരണഘടനാ ചർച്ചയ്ക്ക് കൂടി വഴിവെക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ ശ്രദ്ധേയമായ നീക്കം. ധനമന്ത്രിയെ പിൻവലിക്കുന്നു, അദ്ദേഹത്തെ നീക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ധനമന്ത്രിയിലുള്ള പ്രീതി നഷ്ടമായിരിക്കുന്നു, എൻ്റെ പ്ലഷർ നഷ്ടമായി, ഐ വിഡ്രോ മൈ പ്ലഷർ എന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. തനേഷ് തമ്പി തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. തനേഷ്, ഇത് ഇന്നായിരിക്കാം ഈ കത്ത് നൽകിയത് എന്ന് നമ്മൾ കരുതുന്നു. ഈ കത്തിനോടുള്ള പ്രതികരണം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ? അതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും സർക്കാർ പ്രതിനിധിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രാജ്ഭവന്റെ അടുത്ത നീക്കം എന്താണ്? ഒരുപക്ഷേ ഒരുതരം ഭരണഘടനാ പ്രശ്നം, ഗൗരവമുള്ള അതീവ ഗൗരവമായ ഭരണഘടനാ പ്രശ്നം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ഭരണഘടനാ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചുരുങ്ങിയ നിമിഷം കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അനിതര സാധാരണമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനം, ഒരു നീക്കം, അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത്? തീർച്ചയായും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരുപക്ഷേ ഭരണഘടനാ വിദഗ്ധർക്ക് ഇത് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് സംശയമുള്ള തരത്തിലുള്ള ഒരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരും സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നതായി കേട്ടുകേൾവി ഇല്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം വരുന്നതേ ഇല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തായാലും മന്ത്രിമാർക്കെതിരെ അത്തരം ഒരു നീക്കം ഒരു ഗവർണറും നടത്തിയിട്ടില്ല. ഇത് അനിതര സാധാരണമായ ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മുഖ്യമന്ത്രി കയ്യോടെ തന്നെ ഗവർണറുടെ ആവശ്യം തള്ളി എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ മന്ത്രിമാരെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൻ്റെ പൂർണ്ണ അധികാരം മുഖ്യമന്ത്രിക്ക് ആണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതുകൊണ്ട് ഗവർണറുടെ ആവശ്യം തള്ളിയിരിക്കുന്നു മുഖ്യമന്ത്രി.